ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ എങ്ങനെയുണ്ട്? ഈ ഫ്ലവർ ബോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഫ്ലവർ ബോളിലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു പോളിത്തീൻ്റെ കവർ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറ് കവർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കതിൻ്റെ ഈ ഹാൻഡിൽ പോർഷൻ മുറിച്ച് മാറ്റാം. പിന്നെ ബോട്ടം പാർട്ടും മുറിച്ച് മാറ്റണം. കണ്ടോ, ഇപ്പം നമുക്ക് വലിയൊരു ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഷീറ്റ് നമ്മൾക്കിതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കണം. ഇനി ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് നമുക്ക് രണ്ട് സർക്കിൾസ് വരച്ചെടുക്കാം. ഇനി ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കുത്തി വയ്ക്കാം. ഇനി ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സർക്കിൾസ് മുറിച്ചെടുക്കണം. അതിനുശേഷം ഒരു സ്റ്റേപ്ലർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ ഒരേ ലെയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൂട്ടി അമർത്തി പിടിച്ചെടുക്കണം. എന്നിട്ട് പതുക്കെ ഒന്ന് വിടർത്തിയെടുക്കണം. കണ്ടോ, ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം. പിന്നെയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഞാൻ ബ്ലൂ കളർ കവറിൻ്റെ കൂടെ വൈറ്റ് കവറും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, രണ്ട് കവറും കൂടെ ഒന്നിച്ച് മടക്കി പിൻ ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് സർക്കിൾസ് വെട്ടിയെടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരേ ലെയേഴ്സ് ഇങ്ങനെ കൂട്ടി പിടിച്ച് പിന്നെ പതുക്കെ ഒന്ന് വിടർത്തിയെടുത്തിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോൾ ആവശ്യമുണ്ട്. ഞാൻ ഈ ബോളിനെ ബ്ലൂ കളർ പെയിൻറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ ഓരോ ഫ്ലവേഴ്സും നമ്മൾക്ക് ഈ ബോളിൽ ഒട്ടിച്ചെടുക്കണം. അധികം ഗ്യാപ്പൊന്നും ഇല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കാം. ഈ ബോളിൻ്റെ എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ ബോളിൽ മൊത്തം നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലവർ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മൂന്ന് ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെറിയ ഫ്ലവർ ബോൾ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ മൂന്ന് ഫ്ലവേഴ്സ് ചേർത്ത് ഒട്ടിച്ചിട്ട് നമ്മൾക്ക് ചെറിയ മൂന്ന് ഫ്ലവർ ബോൾസും കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾക്ക് ടങ്കീസ് നൂല് വേണം. ടങ്കീസ് നൂലും ഇതുപോലെ ഊരാക്കൊടുക്കെ ഇട്ടിട്ട് ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തി എടുത്തിട്ട് കെട്ടിവെക്കാം. അങ്ങനെ മൂന്ന് ഫ്ലവേഴ്സും കെട്ടിവെക്കണം. മൂന്ന് ഫ്ലവേഴ്സിൻ്റെയും ടങ്കീസ് നൂലിൻ്റെ ലെങ്ത്ത് ഡിഫറെൻ്റ് ആയിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, മൂന്ന് ഡിഫറെൻ്റ് ലെങ്ത്തിലാണ് ഈ ഫ്ലവർ ബോൾസ് നിൽക്കുന്നത്. എന്നിട്ട് ഈ മൂന്ന് ടങ്കീസ് നൂലും കൂടെ ഒന്നിച്ച് കെട്ടിവെക്കാം. ഇനി ടങ്കീസമ്മ വലിയൊരു ഊരാക്കൊടുക്കെ ഇട്ടിട്ട് ഈ വലിയ ബോളും കെട്ടിവെക്കണം. ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ ടങ്കീസ് നൂല് ചുറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ടങ്കീസ് നൂല് അഴിഞ്ഞു പോകുന്നു, പേടിക്കണ്ട. ഇപ്പം നമ്മുടെ വലിയ ഫ്ലവർ ബോളും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കൂട്ടി കെട്ടി വെച്ചിരിക്കുന്ന മൂന്ന് ഫ്ലവർ ബോൾസിൻ്റെയും ടങ്കീസ് നൂല് ഈ വലിയ ഫ്ലവറിൻ്റെ ടങ്കീസുമായിട്ട് കൂട്ടി കെട്ടിവെക്കണം. രണ്ട് മൂന്ന് കെട്ട് കെട്ടി നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കണം. ബർത്ത്ഡേ പാർട്ടിക്ക് നിങ്ങളുടെ കളർ തീം അനുസരിച്ചിട്ട് ഇതുപോലത്തെ ഫ്ലവർ ബോൾസ് ഉണ്ടാക്കിയിട്ട് വലിയ ഫ്ലവർ ബോൾസ് അതിൻ്റെ താഴെ ചെറിയ ചെറിയ ഫ്ലവർ ബോൾസ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ, ഈ ഫ്ലവർ ബോൾ ഹാങ്ങിങ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.